ഹലോ, ജീവിതത്തിൽ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പേരുണ്ട്. ഒരു പ്രശ്നവുമില്ല എന്ന് പുറത്തേക്ക് പറയുമ്പോഴും ഉള്ളിൽ നീറി നീറി ജീവിക്കുന്നവർ. ഒന്നിനു പുറകെ ഒന്നായ പരാജയങ്ങൾ വരുമ്പോൾ ഒരു നിമിഷത്തേക്കെങ്കിലും എല്ലാം അങ്ങ് അവസാനിപ്പിച്ചാലോ എന്ന് പോലും ചിന്തിച്ചു പോയവർ. എന്നാൽ എന്തൊക്കെ പ്രതിസന്ധികൾ വന്നാലും തളരാതെ അതെല്ലാം പൊരുതി ജയിക്കുക തന്നെ ചെയ്യുമെന്ന് തെളിയിച്ച ഒരുപാട് വ്യക്തികൾ നമുക്കിടയിൽ ജീവിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ജോവാൻ. അവർക്കിപ്പോൾ 55 വയസ്സ്. ലോക പ്രശസ്തയാണവർ. കുഞ്ഞായിരിക്കുമ്പോഴേ കഥ എഴുത്ത് അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ക്ലാസ്സിൽ അധികം ആരോടും സംസാരിക്കാത്ത ഒരു ഇൻട്രോവേർട്ട് കുട്ടി. ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ അവൾ ഇങ്ങനെ കഥകൾ എഴുതും. ആ എഴുത്തിനെ പ്രോത്സാഹിപ്പിച്ചത് മുഴുവൻ അവളുടെ സ്നേഹസമ്പന്നരായ അമ്മയും മുത്തശ്ശിയുമായിരുന്നു. പക്ഷേ അവൾക്ക് 15 വയസ്സുള്ളപ്പോൾ മുത്തശ്ശി മരിച്ചു. വിധി വിളയാട്ടം അവിടെ ആരംഭിച്ചു. അച്ഛൻ അവരെ ഉപേക്ഷിച്ചു പോയി. അധികം വൈകാതെ ഒരു മാരക രോഗത്തിന് അടിമപ്പെട്ട് അവളുടെ അമ്മയും കൂടെ മരിച്ചതോടെ അവൾ ആകെ തളർന്നു. ഇനി എന്ത് എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് പോർച്ചുഗലിൽ ഒരു ടീച്ചറുടെ ജോലി ഒഴിവുണ്ടെന്ന് കണ്ട് അവൾ അങ്ങോട്ട് പോയത്. അവിടെ വെച്ച് അവൾ ജോർഗ് എന്ന ചെറുപ്പക്കാരനെ കണ്ടുമുട്ടി. കഥാലോകത്തെ രണ്ടു പേർക്കും ഒരേ ഇഷ്ടങ്ങളായിരുന്നു. പെട്ടെന്ന് തന്നെ അവരുടെ സൗഹൃദം വിവാഹത്തിലെത്തി. അവർക്ക് ഒരു മകളും ഉണ്ടായി. പക്ഷേ അധികം കഴിയും മുമ്പേ നിരന്തര പീഡനങ്ങൾക്കൊടുവിൽ ഭർത്താവ് അവളെയും കുഞ്ഞിനെയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ജവാന് കൈക്കുഞ്ഞായ മകളെയും കൊണ്ട് നാട് വിടേണ്ടി വന്നു. വരുമാനം ഒന്നുമില്ല, ഭക്ഷണം പോലും കഴിക്കാനില്ല. ഡിപ്രഷനിലേക്ക് വഴുതി വീണ അവൾ ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് പോലും കരുതിയ ദിനങ്ങൾ. എന്നാൽ തൻ്റെ കുഞ്ഞിനെ ഓർത്തപ്പോൾ എങ്ങനെയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അതിന് തൻ്റെ പാഷനായ കഥ എഴുത്ത് തന്നെ തുടരണമെന്നും അവൾ തീരുമാനിച്ചു. കുഞ്ഞിനെയും കൊണ്ട് കോഫി ഷോപ്പുകളിലൊക്കെ ഇരുന്ന് അവളങ്ങനെ എഴുതാൻ ആരംഭിച്ചു. അവിടെ നിന്ന് ഒന്നും വാങ്ങിയില്ലെങ്കിൽ അവർ അവളെ പുറത്താക്കും. പോകാനാണെങ്കിൽ അവർക്ക് മറ്റൊരു ഇടവുമില്ല. മറ്റൊന്നും വാങ്ങാനുള്ള പണമില്ലാത്തതിനാൽ അവൾ ഒരു കാപ്പിയൊക്കെ വാങ്ങി കുടിച്ച് അങ്ങനെ വിശപ്പടക്കും. അങ്ങനെ അവൾ ആ ബുക്കിൻ്റെ ആദ്യത്തെ 3 അധ്യായങ്ങൾ എഴുതി തീർത്തു. എന്നാൽ ഇനിയാണ് ശരിക്കുമുള്ള പരീക്ഷണങ്ങൾ അവളെ കാത്തിരുന്നത്. എഴുതിയ ഭാഗം അവൾ പബ്ലിഷേഴ്സിന് അയച്ചു കൊടുത്തു. ഒന്നല്ല, രണ്ടല്ല, 10 പല വർഷങ്ങൾ കൊണ്ട് അവളത് 12 പ്രസാധകർക്ക് അയച്ചു കൊടുത്തു. അവർ 12 പേരും അത് കൊള്ളില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞു. വേറെ ആരാണെങ്കിലും അവിടം കൊണ്ട് എഴുതി നിർത്തും അല്ലേ. പക്ഷേ ജോവാൻ അപ്പോഴും പിന്മാറാൻ ഒരുക്കമല്ലായിരുന്നു. അവൾക്ക് അവളുടെ കഴിവുകളിൽ അത്രയ്ക്ക് വിശ്വാസമുണ്ടായിരുന്നു. ഒരിക്കൽ അവൾ 8 മകളെയും കൊണ്ട് ഒരു പബ്ലിഷറിനെ കാണാൻ ചെന്നു. പബ്ലിഷർ നോക്കുമ്പം ആ കുഞ്ഞ് ആ ബുക്കിലെ ഓരോ ചാപ്റ്റേഴ്സും ഭയങ്കര ആവേശത്തോടെ ഇരുന്ന് വായിക്കുന്നു. അത് കണ്ട് ഇൻസ്പയർഡായ അദ്ദേഹം ആ ചിൽഡ്രൻസ് ബുക്കിൻ്റെ കുറച്ച് കോപ്പികൾ പ്രിൻ്റ് ചെയ്യാൻ സമ്മതിച്ചു. പക്ഷേ ഇനി ഇത്ര ഒരു പരിപാടിയായിട്ട് വരരുതെന്ന് അവരെ വിലക്കുകയും ചെയ്തു. അങ്ങനെ 1997 1000 കോപ്പി പ്രിൻ്റ് ചെയ്ത ബുക്കിന് ചുരുങ്ങിയ മാസങ്ങൾക്കുള്ളിൽ തന്നെ 1000 ആരാധകരുണ്ടായി. പിന്നെ നടന്നതെല്ലാം അവരെഴുതിയ മാജിക്കിനെ പോലും വെല്ലുന്ന തരത്തിലുള്ള വിജയങ്ങളാണ്. എഴുത്തിൽ നിന്നുള്ള വരുമാനം കൊണ്ട് ബില്യണയറായ ലോകത്തെ ആദ്യ വ്യക്തി എന്ന് ഫോർബ്സ് മാഗസിൻ ഡിക്ലെയർ ചെയ്ത ഹാരി പോട്ടർ സീരീസിൻ്റെ കഥാകൃത്ത് ജോവാൻ കാത്ലീൻ റൗലിംഗ് അഥവാ JK റൗലിംഗ് ആണ് ആ എഴുത്തുകാരി. എന്നാൽ അതിലുമധികം അവരെ വിശിഷ്ടയാക്കുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തൻ്റെ സമ്പാദ്യത്തിൻ്റെ ഏറിയ പങ്കും മാറ്റിവെച്ചതിനാൽ ബില്യണയർ പട്ടികയിൽ നിന്ന് താഴെ ഇറങ്ങിയ വ്യക്തി എന്ന ബഹുമതിയാണ്. ഒന്ന് ആലോചിച്ചാൽ അവർ അനുഭവിച്ചതിൻ്റെ അത്രയൊന്നും നമ്മളാരും അനുഭവിച്ചിട്ടുണ്ടാകില്ല. ചിലപ്പം അതിലും അധികം അനുഭവിച്ചിട്ടുള്ളവരും ഉണ്ടാകാം. എന്നാൽ കഠിനാധ്വാനം കൊണ്ട് വിധിയെ തോൽപ്പിക്കുമെന്ന നിശ്ചയദാർഢ്യം ഉണ്ടെങ്കിൽ വിധി നമുക്ക് മുമ്പിൽ വഴി മാറുക തന്നെ ചെയ്യും. ഓരോ പ്രാവശ്യവും നമ്മൾ പ്രതിസന്ധികളെ നേരിടുമ്പോൾ ജോവാൻ റൗലിംഗ് അതിജീവനത്തിൻ്റെ കരുത്തുള്ള മാതൃകയായി നമ്മുടെ മനസ്സിലങ്ങനെ മായാതെ നിൽക്കട്ടെ. താങ്ക് യു.